ഹരിയാനയിൽ റോബർട്ട് വദ്രയും DLFഉം തമ്മിലുള്ള ഭൂമിയിടപാടിനെക്കുറിച്ച് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. ഹരിയാന രജിസ്ട്രേഷൻ വിഭാഗത്തിലെ ഡയറക്ടർ ജനറൽ അശോക് ഖേംഖേയാണ് സ്ഥലം മാറ്റിയത്. സ്ഥലം മാറ്റുന്നതിന് മുൻപ് 58 കോടി രൂപയുടെ വദ്ര DLF ഇടപാട് ഉദ്യോഗസ്ഥൻ റദ്ദാക്കിയിരുന്നു. വിവരങ്ങളുമായി PR സുനിൽ ചേരുന്നു. സുനിൽ, കെജ്രിവാളിന്റെ ആരോപണങ്ങൾ കൂടുതൽ ബലം പകരുന്നുണ്ട് നടപടി. എന്താണ് ഔദ്യോഗിക വിശദീകരണം? ഹാഷ്മി, തീർച്ചയായും റോബർട്ട് വദ്രയും DLFഉം തമ്മിൽ നടത്തിയ ഇടപാടുകൾ വലിയ സംശയത്തിന്റെ ഇടപാടുകൾക്ക് മേൽ വലിയ സംശയത്തിന്റെ നിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഹരിയാന സർക്കാരിന്റെ നടപടി വന്നിരിക്കുന്നത്. കെജ്രിവാൾ പ്രധാനമായും ആരോപിച്ചത് 50 ലക്ഷം രൂപ മാത്രം ആസ്തി ഉണ്ടായിരുന്ന റോബർട്ട് വദ്രയുടെ കമ്പനി 3 വർഷം കൊണ്ട് 300 കോടി രൂപയുടെ ആസ്തി എങ്ങനെ ഉണ്ടാക്കിയെന്നാണ്. DLF വദ്രയെ വഴിവിട്ട് സാമ്പത്തികമായി സഹായിച്ചു എന്ന ആരോപണവും ഉന്നയിച്ചിരുന്നു. ഇതിനെല്ലാം അടിവരിയിടുന്ന അല്ലെങ്കിൽ ഇതെല്ലാം ശരിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വദേരിയുടെ കമ്പനി 2008ൽ DLFന് വിറ്റ 3.53 ഏക്കർ ഭൂമി ഇടപാട് ഹരിയാനയിലെ രജിസ്ട്രാർ DG റദ്ദാക്കിയിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. 2008ൽ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നടന്ന ഭൂമിക്ക് 15 ദിവസത്തിനകം തന്നെ 50 കോടി രൂപ അഡ്വാൻസായി വദ്ര കൈപ്പറ്റിയിരുന്നു. ഇത് ക്രമവിരുദ്ധമാണെന്നാണ് ഹരിയാനയിലെ രജിസ്ട്രേഷൻ DG കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ ഇക്കാര്യം വളരെ വിശദമായി പരാമർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ക്രമവിരുദ്ധമായി ഭൂമി ഇടപാട് നടത്തിയ സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ഇടപാട് തന്നെ റദ്ദാക്കിയത്. എന്തായാലും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോയ രജിസ്ട്രാർ DG ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നടന്ന ഇടപാടുകളിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ഇതുപോലെ തന്നെ ഫരീദാബാദിലും ഏതാണ്ട് വലിയൊരു ഭൂമി ഇടപാട് വദ്രയും അതുപോലെ DLFഉം തമ്മിൽ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമായി കെജ്രിവാൾ അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നു. BJPയും ഈ വിഷയത്തിൽ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. വീണ്ടും പ്രധാന വാർത്തകൾ. വിളപ്പിൽ ശാലയിൽ അനിശ്ചിതകാല ഹർത്താൽ തുടരുന്നു. പ്രത്യേക മന്ത്രിസഭാ യോഗം പ്രശ്നം ചർച്ച ചെയ്യും. CPM സംസ്ഥാന സമിതി യോഗം ഇന്ന്. സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. VSനെതിരായ പരസ്യ ശാസനയും ചർച്ച ചെയ്യും. കടുവ സങ്കേതങ്ങളിലെ വിനോദസഞ്ചാരം നിരോധിച്ച ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഉത്തരവ് പരിഷ്കരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. കുടുംബങ്ങളെ മാനവ നിലയം സംബന്ധിച്ച കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് സർക്കാർ നിലപാട് അറിയിക്കും. ചാമ്പ്യൻസ് ലീഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തുടർച്ചയായ 2-ാം തോൽവി. ആദ്യ ജയം തേടി ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ലയൺസിനെതിരെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി ടോക്കീസ് കാണാം.